ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ്. നമുക്ക് രാവിലത്തെ ടൈമിലൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. രാവിലത്തെ മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടോ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇഷ്ടമാവാത്തതെന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. നമ്മൾ ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ തലേദിവസം നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട് അരി വെള്ളത്തിലിടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ രാത്രി നേരത്തെ ഒക്കെയാവും നമുക്ക് ഓർമ്മ വരും. ഒരു 6 മണി കഴിയുമ്പോഴൊക്കെയാവും നമുക്ക് ഓർമ്മ വരിക കേട്ടോ. അപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നെങ്കിലും കൂടിയിട്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഉഴുന്നും പരിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാദാ ഇടുന്ന പോലെ തന്നെ ഉലുവ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 4 മണിക്കൊക്കെ ആയിട്ട് വെള്ളത്തി ഇടണമെന്ന് വെച്ചാൽ നമുക്ക് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതിയാവും. പക്ഷേ നമ്മൾ ഒരു 6-7 മണിക്കൊക്കെ ടൈമിലാണ് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ അരിയും അതുപോലെ തന്നെ ഈ സാധനം ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അരയ്ക്കാൻ പാകത്തിന്. ഇനി നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാധാ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അരക്കില്ല, അതുപോലെ തന്നെ കുറച്ച് ചോറ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായി ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പൊന്തി വരാൻ ഭയങ്കര പാടാണല്ലേ. ഇഡ്ലി മാവായിക്കോട്ടെ, ദോശ മാവായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അരക്കുകയാണെങ്കിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ പറയണത്. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ മാവ് അരച്ച് വെച്ചതെന്ന് വെച്ചാൽ ഇഡ്ലിക്ക് ആകുമ്പോൾ നന്നായി പൊന്തി വരണ്ടേ. എന്നാലാണ് ഇഡ്ലിക്ക് അതിൻ്റേതായ സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ചൂടാക്കിയിട്ട് അതിൽ മാവ് വെച്ച് കൊടുത്താൽ മതിയാവും. അല്ല, ഇനിയിപ്പോൾ ഓവൻ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു കുക്കർ എടുക്കുക. കുക്കറൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇതാവുമൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ ചൂടാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ മാവ് അതിറക്കി വെച്ച് കൊടുക്കണം. ഇനി കുക്കർ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് വെച്ച് കൊടുക്കുന്നെങ്കിൽ മാവിൻ്റെ അടിവശം വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ആ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ അരച്ചു വെച്ച് മാവില്ലേ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മൂടിയിട്ട് കൊടുത്ത് വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പിറ്റേ ദിവസം മാവ് തുറന്ന് നോക്കുമ്പോഴേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ഇഡ്ലി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചുള്ളത് ചെറുപയറിൻ്റെ പരിപ്പല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം നേരം നമ്മൾ സാധാ ദോശ ഉണ്ടാക്കണ പോലെയല്ല ഇത്, കുറച്ചധികം ടൈം ക്രിസ്പിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ മിക്ക ദിവസം കറികൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഉരുളൻകിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല ആയിക്കോട്ടെ, അതുപോലെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് കുറേ കറികൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രാവിലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഷ്ണം കഷ്ണമൊക്കെ അങ്ങനെ ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ വേവിക്കാൻ വേണ്ടി വയ്ക്കുക. വേവിക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നടുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് റൗണ്ടിനെ വരഞ്ഞ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ നമുക്ക് പുറത്തെടുക്കാം. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ മസാല ദോശയ്ക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കറിക്ക് വേണമെങ്കിൽ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ. ഇനി പലപ്പോഴും നമ്മൾ പയറൊക്കെ വാങ്ങുമ്പോൾ രാത്രി ടൈമിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തലേസം വാങ്ങിച്ചു തുടങ്ങുന്നത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എടുത്ത് ഒരു ദിവസം വയ്ക്കാന്ന് വെച്ചാലും നമുക്കത് ചിലവാവില്ല കേട്ടോ. പിന്നെ അത് വേണ്ടവർക്കനെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാതും കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നല്ലതും ചീത്തയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴുകിയെടുത്തു.
അപ്പോൾ ഇനി നല്ല പയറെടുത്തിട്ട് ഞാൻ ഇതുപോലെ കടയും അതിൻ്റെ തലയൊക്കെ മുറിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബണ്ടിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പം ഞാൻ മിക്കതും പയറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ കായൊക്കെ ഇട്ടിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ബണ്ടിലായിട്ട് മതി. അപ്പോൾ 2 ദിവസത്തിനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനും പറ്റും, രാവിലെ എടുത്ത് അരിയാനും ഒക്കെ ഈസിയാണ് കേട്ടോ. ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് പോവില്ല, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി നുറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ചിലവർക്കൊന്നും അങ്ങനെ നുറുക്കി കഷ്ണങ്ങളാക്കി വെക്കണതിനോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എന്തായാലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി മീൻ നന്നാക്കാൻ അറിയാത്തവർക്കൊക്കെയുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഞാനൊക്കെ പണ്ടൊക്കെ മീൻ നന്നാക്കുമ്പോൾ പിടിക്കുമ്പോൾ എത്ര ഫ്രഷായിട്ടുള്ള മീനാണെങ്കിലും ഞാൻ പിടിച്ച് നന്നാക്കി വരുമ്പോൾ അത് ആകെ ഒരു നാശകോശമായി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മീൻ ഫ്രിഡ്ജിൽ വെക്കുക, അതിനുശേഷം എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മീനിൽ കുറച്ച് ഐസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം കേട്ടോ. നന്നായി ഐസ് വിട്ട് മാറാനും പാടില്ല. അതിൽ കുറച്ച് ഐസ് നിൽക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തോലൊക്കെ ഉരിഞ്ഞെടുക്കണം മീനിലെ മാന്തൾ അതുപോലെ തന്നെ നങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തോലുമ്മക്കൂടെ അങ്ങനെ മാംസം അങ്ങനെ വിട്ടുപോരില്ല. കറക്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകുകയാണ്. വിനാഗിരിയും ഉപ്പും കൂടിയിട്ട് കഴുകുകയാണെങ്കിൽ മീൻ അങ്ങനെ ഉളുമ്പുമണം ഉണ്ടാവില്ല കേട്ടോ. പലപ്പോഴും നമ്മുടെ ഉപ്പിൻ്റെ ഭരണിയാവട്ടെ അല്ലെങ്കിൽ പഞ്ചസാര പാത്രമാവട്ടെ ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം അതിലൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ അത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാത്രം വീണ്ടും കഴുകി ക്ലീനൊക്കെ ആക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കിഴി പോലെ അരി കെട്ടുക. അരി കിഴി പോലെ കെട്ടിയിട്ട് നമ്മളത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിഴി കെട്ടിയിട്ട് നമുക്ക് പഞ്ചസാര പാത്രത്തിലും അതുപോലെ തന്നെ ഉപ്പിൻ്റെ പാത്രത്തിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ അരിയുടെ കിഴി നമ്മുടെ വെള്ളം അതിൽ വരണത് ഒക്കെ അബ്സോർബ് ചെയ്ത് എടുത്തോളും. രാവിലത്തെ ചായ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ. അപ്പോൾ രാവിലത്തെ ചായ നല്ലൊരു ഫ്ലേവർഫുൾ ഉള്ളതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഏലക്കായ അതുപോലെ തന്നെ ചുക്ക് തുളസിയുടെ ഇല അതൊക്കെ ഉണക്കി പൊടിച്ചിട്ട് ചായപ്പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായ മാത്രമാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ നല്ല ഉഷാറുള്ളതായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് എന്തായാലും യൂസ്ഫുള്ളാവും. ഇനി പയറൊക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ പയർ നന്നായി നോക്കി ക്ലീൻ ചെയ്തതിന് ശേഷം അത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധാ കുക്ക് ചെയ്യണ പോലെ കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പയർ കഴുകിയെടുത്ത പയറിലേക്ക് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു വിസിൽ വരണ വരെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് മൂടിയിട്ടിട്ട് നമ്മൾ അതുപോലെ വയ്ക്കുക ഒരു 10-15 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് സദാ ചെയ്യുന്ന പോലെ വീണ്ടും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കുള്ള ടിപ്പുകൾ, ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.